ബിരിയാണി ചലഞ്ചുമായിട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കാൻ എത്തിയിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലെ ഫിലിക്സ് നൽകും തിരുവനന്തപുരത്തെ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ. ഫിലിക്സ്, എത്രത്തോളം പ്രവർത്തകർ മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ട്? നേതാക്കൾ ആരൊക്കെയാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്? ഫിലിക്സ്, പ്രതീക്ഷ സെക്രട്ടേറിയറ്റിന് മുൻപിൽ മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം കനക്കുകയാണ്. പ്രദേശം യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള സമരമാണ് നടക്കുന്നത്. ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് ആണ് നടത്തുന്നത്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ബിരിയാണി പാകം ചെയ്ത് അത് വിതരണം ചെയ്തുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്കാണ് മഹിളാ കോൺഗ്രസ് പോകുന്നത്. മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. പാളയം രക്തസാക്ഷി മണ്ഡലത്തിൽ നിന്ന് മാർച്ചുമായി എത്തിയാണ് ഇപ്പോൾ ഒരു ഒരു മഹിളാ കോൺഗ്രസിന്റെ ഒരു അംഗം ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് സെക്രട്ടേറിയറ്റിന് ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതായത് നിരവധി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ബാരിക്കേഡ് വെച്ച് സെക്രട്ടറിയുടെ മുമ്പിൽ പോലീസ് ഈ മാർച്ച് തടഞ്ഞെങ്കിൽ കൂടി ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഒരു കൂട്ടം പ്രവർത്തകരാകട്ടെ ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായി അരിയുമായി എത്തി ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ബിരിയാണി പാകം ചെയ്യുകയാണ്. അത് എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടൊരു പ്രതിഷേധത്തിലേക്ക് പോകും എന്നാണ് പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി എത്രയും വേഗം രാജിവെച്ച് പുറത്തു പോകണം എന്നതാണ് ആവശ്യം. ഈ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസവും ഈ ബിരിയാണി ജമ്പുമായി എത്തി പ്രതിഷേധ പ്രകടനങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്നിരുന്നുവെങ്കിലും ഇപ്പോൾ ഒരു ബിരിയാണി ചലഞ്ചിലേക്ക് കുറച്ചുകൂടി പ്രതിഷേധം കടുപ്പിക്കുകയാണ് മഹിളാ കോൺഗ്രസ്.